മലയാളൻ വ്ലോഗ്സ് ഇന്ന് നമ്മൾ ഇവിടെ കുനാഫ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത് കുനാഫ നമുക്ക് ഓവൻ മെയിൻലി ഓവനിൽ വെച്ചാണ് അത് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നോ ഓവൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോവിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കാം എന്നുള്ള ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത് ഇതിന് ആക്ച്വലി 3 സ്റ്റേജസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കേറാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് ആണ് ഇതിന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് അറബിക്കിൽ നമ്മൾ സീർ എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒരു കപ്പ് ഷുഗർ വേണം പിന്നെ ഒരു കപ്പ് വാട്ടർ വേണം ഇത് രണ്ടും കൂടെ ആദ്യം നമ്മൾ കുക്ക് ചെയ്ത് കാണിക്കാം ആദ്യമായിട്ട് നമുക്ക് 1 കപ്പ് ഷുഗർ മെഷർ ചെയ്ത് ഇത് 250 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ 250 ml ഷുഗർ എടുക്കാം എന്നിട്ട് സ്റ്റോവ് ഓൺ ആണ് നമുക്കതിലേക്ക് ഇടാം അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് വാട്ടർ ആണ് ഇതിപ്പോ നമ്മള് പഞ്ചസാരയും വെള്ളവും കൂടെ സ്റ്റോവ് ഓൺ ആക്കിട്ട് ചെറു തീയില് ഇത് അരിയിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഇതൊന്ന് അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു 2 ഏലക്ക പൊട്ടിച്ച് അതിലേക്ക് ഇടുക 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിനകത്ത് ലെമണിന്റെ ജ്യൂസ് ഒരു 1/2 ലെമണിന്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് ഈ നാരങ്ങ നീരിടുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ആക്ച്വലി പഞ്ചസാര അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അത് ക്രിസ്റ്റലാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ഈ നാരങ്ങ നീരിടുന്നത് ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാനുള്ള ടൈമാണ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയുടെ ആവശ്യം നമുക്കിതിന് വരുന്നില്ല ബിക്കോസ് നമ്മളിത് ചൂടായിട്ടിരിക്കുന്ന കുനാഫയുടെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൂടെ നമുക്ക് ഇച്ചിരി ഫ്ലെയിം കൂട്ടി ഒന്ന് കുക്ക് ചെയ്യാം എന്നിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം ഇപ്പം ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് സ്റ്റേജ് അത് കറക്റ്റായി വന്നിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയുടെ ആവശ്യമില്ല ഇനിയും ഈ ഒരു പരുവത്തിൽ നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ഒരു 1/2 കപ്പ് റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റോസ് വാട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറും മണവും ഒന്നും നമുക്ക് നമ്മുടെ ഈ സീറിന് കിട്ടത്തില്ല അതിനാണ് നമ്മളിത് ഓഫ് ചെയ്തിട്ട് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ സ്റ്റോവ് ഓഫ് ചെയ്തേക്കുവാണ് ആ ഒരു ബോയിലിംഗ് കൺസിസ്റ്റൻസി മാറിക്കഴിഞ്ഞു അപ്പം നമ്മൾ ഇതിലേക്കൊരു 15 ml റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചവിടെ വെക്കും അപ്പം ഇതിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ നിൽക്കും ഓക്കെ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കയറുകയാണ് ഇതിന് നമുക്ക് ആവശ്യമായ ഒരു സാധനമാണ് കുനാഫ ഡോ കുനാഫ ഡോ ഗൾഫിലൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ് നാട്ടിൽ കിട്ടുന്ന കാര്യം എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന റമദാന്റെ ടൈമിലൊക്കെ ഇത് നാട്ടിൽ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ ഈ വേമിസില്ലി നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന വേമിസില്ലി ഇല്ലേ അത് ആ തിന്നായിട്ടുള്ള കിട്ടുന്നത് അത് വെച്ചും നമുക്ക് ഈ കുനാഫ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിത് കാണിച്ചു തരട്ടെ എങ്ങനെയാണ് ബാക്കി നമ്മൾ ബാക്കി സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യുക ഇതാണ് നമ്മുടെ കുനാഫ ഡോ ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ ഈ പഫ് പേസ്ട്രി ഒക്കെ ഇല്ലേ അതിനെ നമ്മൾ പറയുന്ന ഫിലോ ഡോ എന്നല്ലേ ആ ഡോവിനെ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് മോസല ചീസ് പോലത്തെ ഒരു ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ ഫിലോ ഡോ ഇതിനിപ്പം ഇതിപ്പോൾ 500 ഗ്രാംസ് ഉണ്ട് നമുക്കിപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ജസ്റ്റ് ഇതിൻ്റെ ഹാഫാണ് അപ്പം ഇതിൻ്റെ പകുതി എടുക്കുക ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുക ഇതിങ്ങനെ സ്ട്രിംഗ് ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്കെടുത്ത് മാറ്റി അങ്ങ് വെക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇതിലാണ് ഇത് നമുക്കിങ്ങനെ
എത്ര കുഞ്ഞു പീസ് ആക്കാവോ അത്രയും കുഞ്ഞു 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 പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് കൈ കൊണ്ട് കട്ട് ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് മിക്സിയിലും ഇട്ടിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോ കൈ കൊണ്ടുള്ള രീതിയിലാണ് കാണിച്ചിരുന്നത് ഇതിപ്പോ കുനാഫ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇപ്പോ കൈ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്തു കൊടുക്കും ഇവിടെ ഇപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാംസ് ബട്ടർ ആണ് നമ്മൾ എത്ര ബട്ടർ ചേർത്താലും ഇതിന് ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് അതായത് നമുക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുനാഫയുടെ ഡോ ഫുൾ നമ്മൾ ബട്ടറിനകത്ത് എന്താ ഇനി പറയാ ബട്ടറിനകത്ത് മിക്സ് ചെയ്ത് അതായത് കോട്ട് ചെയ്ത് വരണം ബട്ടർ കോട്ടഡ് ആയിരിക്കണം എന്നാലേ നമ്മൾ കുക്ക് ചെയ്യുമ്പം ബ്രൗൺ കളർ വരത്തുള്ളൂ അപ്പം ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഈ ബട്ടർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അലിയിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് കയറുവാണ് അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു 1/2 കപ്പ് പാലെടുക്കും പാലിലേക്ക് ഇത് ഞാൻ ആ ബട്ടർ എടുത്ത പാത്രം തന്നെയാണ് അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യും ഹീപ് സ്പൂൺ വേണ്ട ലെവൽ ചെയ്ത സ്പൂൺ മതി നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദയും കൂടെ നമ്മൾ ആഡ് ചെയ്യും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ഇതാണ് നമ്മുടെ മറ്റേ ക്രീം ഫ്ലവർ ആ ഡോയിനകത്ത് നമ്മൾ ഇടുന്ന ആ സ്റ്റഫിംഗ് ഇല്ലേ അതിനൊരു നല്ല കട്ടിപ്പരുവത്തിലേക്ക് കൊണ്ടുവരുന്നത് അതായത് കുറുക്ക് പോലെ ആവുന്നത് ഇത് കൂടെ ചേർക്കുമ്പോഴത്തേക്ക് വേണം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് ഇത് മിക്സ് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ പാല് നല്ല ഒരു ഇതിലേക്കായിട്ടുണ്ട് അത് ഞാൻ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം ഇപ്പം ഇതിനകത്ത് കട്ട ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പരുവത്തിലേക്ക് തരും അപ്പം നമ്മൾ സ്റ്റെപ്പ് 3 കയറി സ്റ്റെപ്പ് 3 ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആ ഫ്ലോർ ആൻഡ് മിൽക്ക് മിക്സ്ചർ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചു അത് നമുക്ക് ഇങ്ങനെ കിട്ടി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം നമ്മുടെ 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് മിൽക്ക് എടുത്തു അത് ആഡ് ചെയ്തു അതിലേക്ക് നമ്മുടെ ഈ ഫ്ലോർ ആൻഡ് മിൽക്ക് മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് തീ വളരെ കുറവ് മതി അതിപ്പോൾ ഞാനൊന്ന് ഒരു അരിപ്പേ കൂടെ ചെയ്യുക ബിക്കോസ് എൻ്റെ ഇത് ഇച്ചിരി കട്ട കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ടു 3 ടേബിൾ സ്പൂൺസ് ഓഫ് ഷുഗർ ആഡ് ചെയ്യണം ഓൾറെഡി സീറിൻ്റെ ഷുഗർ ഉണ്ട് പക്ഷെ ഇത് ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഷുഗറിനാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു ഇനി നമുക്ക് നല്ലതായിട്ട് സ്റ്റർ ചെയ്യാം ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഞാൻ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് 3 ക്യൂബ്സ്
डिपार्टमेंटल स्टोर्स मेड़ा कदा नम्बे फिलिंग सोल्टी फ्लेवर को चीज़ी क्रीमी फ्लेवर क्लेवर कंसिस्टेंसी ना मिक्स ना क्रीम चीज इन मिक्स वन इन नाम ईर अड़पि और शग्गल मे बी टू ओ थ्री ड्रॉप्स ऑफ आलमंड एसेंस नाम चेर और फ्लेवर वेट ना मिक्स ऑफ इन इन चूड़पो नमुक नमें कुनाफा डोल्ह इत नाते कुनाफ डो उलो अब या कट्टु अब या बटर कोट या ഒരു ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ ഇത് മാറ്റി എന്നിട്ട് ഇത് രണ്ട് ലെയർ ആക്കി ആക്ച്വലി ഇത് ഫസ്റ്റ് ലെയറിൽ നമ്മൾ നല്ല സെറ്റ് ചെയ്ത് സ്പൂൺ വെച്ച് നല്ല സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കണം എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ക്രീം ബേസ് ഉണ്ടല്ലോ അത് ഇതിന്റെ നടുക്കിലേക്ക് ഇട്ട് കൊടുക്കണം नाम स्प्रेड ना सैडल पे नोक नाम कुछ काल कपोम मोसरेल चीस आडी पिस्स इलास्टिक फील नाम कुनाफ कट कटे अब कोसरेल चीस निटा मत्र वैलिए कंपलसरी मोसरेल इन इट ना लुक कुनाफ इन नाम ना बाकी कुनाफ डो बटर नाम इन प्रसान पा बिकोस अब नामो ता ना विग्ली विग्ली फोम क्रीम चीसी बेस अवड़े अब नाम प्रसाद जस्ट इन मिलोटे लेवल नाम जस्ट स्पून वैचिंग षेपण प्रसाट अब सूक्षा प्रसाद ता क्रीम पेस्टि आ बेस कैं मोटे अब प्रेस जस्ट लेवल बिकॉज बटर लेवल एलुपा इन कुनाफ सो अब या पात्र प्री हीट वचु अब या फाइव मिनट प्री हीट अोट या बौल इन ट्वेंटी टू ट्वेंटी फाइव मिनट वेट अब नमुक अंदर नाम तिचट कुक अब या ट्वेंटी मिनट कह निणी एन इको हाफ एन अवर कुक या ओवन ना मण वो नमक इन 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 नाम मेल कुछ पिस्त सोरी अड्जस्ट इत ना वॉलट आलमंड चुम्मा चोपर ग्रीट चोपे नामिंग नमें ड्रस मीन डेकेशन मीन गार्णिश इन नाम सर्व मे ना वी वाटर अद मेल ड्रसल्ड ना सर्व कुनाफ एपुर चूड़ो सर्व ना अब आ सीर नब्सोर्ब अनाफ ए वाले ईसी क्राई नोक सजेशन कमेंट बॉक्स पर मरक लाइक यूशल लाइक शेयर सब्सक्राइब थैंक यू फॉर वाचिंग पुण्यालंस।